രാഹുൽഗാന്ധിക്ക് പകരം വയനാട്ടിലേക്ക് പ്രിയങ്കാഗാന്ധി. രാഹുൽഗാന്ധി റായ്ബറേലി സീറ്റ് നിലനിർത്തും എന്നറിയിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പ്രിയങ്കയുടെ പേര് നാടകീയമായി പ്രഖ്യാപിച്ചത്. രാഹുൽഗാന്ധിക്ക് നൽകിയ സ്നേഹവും കരുതലും വയനാട് തനിക്കും നൽകണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു. പ്രിയങ്കാഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വയനാട്ടിലേത്. और वायनाड में भी वो प्रियंका जी रहने से वहां के लोगों को भी एक हिम्मत मिलेगी. നാടകീയ പ്രഖ്യാപനം. വൈകിട്ട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം. രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിലെ അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് യോഗമെന്നായിരുന്നു വിവരം. തുടക്കം മുതൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതിനാൽ യോഗത്തിലെ പ്രിയങ്കയുടെ സാന്നിധ്യം വയനാടും ചർച്ചകളിലുണ്ടാകുമെന്ന് സൂചന നൽകി. രണ്ട് മണിക്കൂറോളം നീണ്ട യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽഗാന്ധി വയനാട് വിട്ട് റായ്ബറേലിയിൽ തുടരുമെന്നറിയിച്ചു. ഇരട്ടി മധുരമുള്ള മറ്റൊരു തീരുമാനമുണ്ടെന്നറിയിച്ച് പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തീരുമാനത്തിന് നന്ദി പറഞ്ഞ പ്രിയങ്ക സഹോദരന്റെ അസാന്നിധ്യം അറിയിക്കാതെ താൻ വയനാടിന് കാവലാകുമെന്ന് വ്യക്തമാക്കി. Very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy. വയനാട് ഒഴിയാനുള്ള തീരുമാനം കടുത്തതായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. രണ്ടിടത്തെയും വോട്ടർമാർക്ക് സ്വീകാര്യമായ തീരുമാനം വരുമെന്ന് താൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയ രാഹുൽ പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിൽ താനും ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കി. The people of Wayanad stood with me. The people of Wayanad gave me love and affection. Every single person, regardless of party. റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി പോകുമ്പോൾ വയനാടിനെ ഗാന്ധി കുടുംബം ഉപേക്ഷിച്ചുവെന്ന ആക്ഷേപങ്ങൾക്ക് തടയിടാൻ കൂടിയാണ് പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം. ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക കൂടി പാർലമെന്റിലെത്തിയാൽ പ്രതിപക്ഷ നിര കൂടുതൽ ശക്തമാകുമെന്ന് BJPയും ഇന്ത്യാ സഖ്യവും കരുതുന്നു. എന്നാൽ കുടുംബാധിപത്യം എന്ന ആക്ഷേപം ശക്തമാക്കാൻ BJP ശ്രമിക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുമായി സാന്നിധ്യമറിയിച്ച പ്രിയങ്ക 2019 സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ആദ്യം വഹിച്ച പ്രിയങ്ക പിന്നീട് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം പ്രചാരണം നടത്തി കോൺഗ്രസിന് കരുത്താകുകയായിരുന്നു. വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക്. അമേഠിക്കും റായ്ബറേലിക്കും പിന്നാലെ വയനാട് കൂടി ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം തട്ടകമാകുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് വടിവേലിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.